നമസ്കാരം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഗുജറാത്തിൽ സതുദ്ദേശത്തോടു കൂടി കൊണ്ടുവരുന്ന പദ്ധതികൾ ആ പദ്ധതിക്ക് രാഷ്ട്രീയ മാനം നൽകി അതിനെ അട്ടിമറിക്കാൻ രാജ്യത്ത് ചിലർ ശ്രമിക്കുകയാണ് പക്ഷേ രാജ്യത്തിൻ്റെ പൊതു സ്വഭാവം പൊതുസമൂഹം അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പവും കേന്ദ്ര സർക്കാരിനുമൊപ്പവുമാണ് എന്നതാണ് വസ്തുത ഏറ്റവും ഒടുവിലെ അഗ്നിപത് പദ്ധതി പ്രഖ്യാപനത്തിന് ശേഷമുണ്ടായ പ്രക്ഷോഭങ്ങളെയും അക്രമ സംഭവങ്ങളെയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചത് ഇത്തരം അക്രമ സംഭവങ്ങൾ എങ്ങനെയുണ്ടാകുന്നു ആരാണിതിന് പിന്നിൽ എന്നത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അതുപോലെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ബീഹാറിലാണ് ഇത്തരം സംഭവങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അക്രമാസക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് തുടക്കം കുറിച്ചത് സംഭവം അക്രമാസക്തമാകുന്ന ആയതിനെ തുടർന്ന് പൊതുമുതൽ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് ഇതിനെ മുതലെടുക്കാൻ ചിലർ രംഗത്തു വന്നു എന്നുള്ളതാണ് സത്യം ആദ്യമായി ഈ അക്രമം നടത്തിയത് ബീഹാറിലെ ഖാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ സൈനികരെ പരിശീലിപ്പിക്കുന്ന സൈനികരെ അല്ല സൈനികരാകാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഒരു അക്കാഡമിയുണ്ട് ഒരു സ്ഥാപനമുണ്ട് ഈ സ്ഥാപനം ത്തിന് ബീഹാറിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഇതിന് കേന്ദ്രങ്ങളുണ്ട് ഇവരാണ് ആദ്യമായി ഈ സ്ഥാപനത്തിലെ ഉദ്യോഗാർത്ഥികളാണ് ഏതോ ബാഹ്യ പ്രേരണയോടെ അതി അവന്റെ പിൻബലത്തിൽ ബീഹാറിൽ അക്രമ സംഭവങ്ങൾ നടത്തിയത് ബാഹ്യപ്രേരണ എന്ന രണ്ടു വർഷമായി സൈനിക സേനയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നിലച്ചിരിക്കുകയായിരുന്നു ഈ റിക്രൂട്ട്മെന്റ് ഇനി ഉണ്ടാവില്ല എന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്രമം നടന്നത് എന്നാൽ ഈ അക്രമത്തെ മുതലെടുത്തുകൊണ്ട് പാക്കിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐയും യുണൈറ്റഡ് ജിഹാദ് കൗൺസിൽ എന്ന രാജ്യവിരുദ്ധ സംഘടനയുമാണ് ഈ പ്രതിഷേധങ്ങൾക്ക് രാജ്യത്ത് തിരികൊളുത്തിയത് എന്നാണ് കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അവരാണ് ഈ കഴിഞ്ഞ ദിവസം ഭാരത് ബിന് ആഹ്വാനം നൽകിയത് ഭാരത് ബന്ദ് ആഹ്വാനം കേരളത്തിലും ചില സംഘടനകൾ നടത്തിയിരുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരുടെ പ്രത്യേകത ജിഹാദി സംഘടനകളാണ് പാകിസ്ഥാൻ അനുകൂല സംഘടനകളാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് രൂപം കൊടുക്കുന്നത് എന്ന വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കാരണം ഇതിനു മുന്നേയും കേരളത്തിൽ വാട്സാപ്പ് വഴി ബന്ദിന് ആഹ്വാനം ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ കടകൾ അടിച്ചു തകർക്കുന്നത് ഉൾപ്പെടെയുള്ള അക്രമ സംഭവങ്ങൾ നടന്നിരുന്നു അതേ മാതൃകയിൽ വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ക്രമസമാധാന അന്തരീക്ഷം പല സംസ്ഥാനങ്ങളിലും ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു വലിയ പ്രചരണ ണം നടത്തുകയും യുവാക്കളെ ഇനി സൈനിക റിക്രൂട്ട്മെൻറ്റ് നരേന്ദ്രമോദി സർക്കാർ നിർത്തിവെച്ചിരിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാജ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ടായി എന്നാൽ ഈ അക്രമ സംഭവങ്ങളിൽ പങ്കെടുക്കുന്നവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇവർക്ക് പോലീസ് ക്ലിയറൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഭാവിയിൽ ലഭിക്കുകയില്ല എന്ന് സേനാ ഉദ്യോഗസ്ഥരടക്കം വാർത്താസമ്മേളനങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം പ്രത്യേകിച്ചും റെയിൽവേക്ക് ഈ സമരത്തിലൂടെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഈ ഉണ്ടായ ഭാരത് ബന്ദ് ആഹ്വാനം അത് ഈ ഒരു പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത് സി പി ഐ എമ്മും അതുപോലെ തന്നെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം പ്രതിഷേധത്തിൻ്റെ മുഖത്തുണ്ട് എങ്കിലും അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ അക്രമ സമരങ്ങൾക്ക് പിന്നിൽ ചില രാജ്യവിരുദ്ധ സംഘടനകളാണ് എന്നിതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു ഇന്ന് ഭാരത് ബന്ദ് ആഹ്വാനം നൽകിയിരുന്നു കേരളത്തിലും വലിയ രീതിയിൽ ഹർത്താൽ നടത്തപ്പെടും എന്ന് ഈ സംഘടനകൾ വിചാരിച്ചിരുന്നു അതിനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു പക്ഷേ ആ ശ്രമങ്ങൾ ജനങ്ങൾ ഗൗനിച്ചതേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ പോലീസിൻ്റെതായി കഴിഞ്ഞ ദിവസം വന്ന ഒരു മുന്നറിയിപ്പ് അത് ജനങ്ങളിൽ പല രീതി സംശയങ്ങളും ഉണ്ടാക്കി പോലീസിൻ്റെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ അവരുടെ കീഴുദ്യോഗസ്ഥർക്ക് അയച്ച സർക്കുലറിൽ പറയുന്നത് അക്രമം ഏതു വിധേനയും പ്രതിരോധിക്കും കടകളടപ്പിക്കരുത് കടകളടപ്പിക്കാൻ നോക്കിയാൽ നിയമ നടപടി ഉണ്ടാകും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് സംരക്ഷണം നൽകും എന്നൊക്കെ കെ എസ് ആർ ടി സി ബസ്സുകളെ പരാമർശിക്കാതെ കെ എസ് ആർ ടി സി സർവീസ് നടത്തുമോ ഇല്ലയോ എന്ന ഒരു കാര്യം പോലും പരാമർശിക്കാതെ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസിനുള്ള സംരക്ഷണം നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലർ വലിയ രീതിയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കി മാധ്യമ സ്ഥാപനങ്ങളിലും മറ്റും ഇത്തരത്തിൽ നാളെ ഭാരത് ബന്ദ് ആണോ കേരളത്തിൽ ഹർത്താനാണോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും വന്നിരുന്നു പൊതുസമൂഹ ത്തെ അല്ലെങ്കിൽ ജനജീവിതത്തെ അട്ടിമറിക്കാനുള്ള അത്തരം ശ്രമങ്ങൾ കേരളത്തിലും നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന പക്ഷേ എന്തായാലും സമരങ്ങൾ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ നേതാവ് അടക്കമുള്ളവർ ഇന്നലെ ഡൽഹിയിൽ അറസ്റ്റിലായിരുന്നു ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ മറ്റ് യുവജന സംഘടനകളുടെയും കേരളത്തിലെ യുവജന സംഘടനകളുടെയും സമരം എന്തിനാണ് എന്ന് സത്യത്തിൽ മനസ്സിലാകുന്നില്ല കേരളത്തിൽ ഈ പിണറായി സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാർ കാലഘട്ടത്തിലാണ് വാട്സാപ്പിലൂടെ പരീക്ഷ എഴുതിയ രണ്ട് പാർട്ടിക്കാർക്ക് പോലീസിൽ ജോലി നൽകാനായി ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് പോലീസ് ആ റാങ്ക് ലിസ്റ്റിൽ ഒന്നും രണ്ടും സ്ഥാനത്ത് പാർട്ടിക്കാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവരെ പോലീസ് സേനയിലേക്ക് തിരികെ കയറ്റാൻ പി എസ് സി എഴുതി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയ അതേ സംഘടനയുടെ യുവജന സംഘടനയാണ് ഇന്ന് അഗ്നിപഥ എന്ന സുതാര്യമായ പദ്ധതിക്കെതിരെ ഡൽഹിയിൽ സമരം ചെയ്യുന്നത് എന്നൊക്കെ ഓർക്കേണ്ടതാണ് എന്തായാലും പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെയും അതുപോലെ തന്നെ യുണൈറ്റഡ് ജിഹാദ് കൗൺസിൽ എന്ന പുതിയൊരു സംഘടനയുടെയും പിൻബലത്തിലാണ് അഗ്നിപദ് വിരുദ്ധ സമരങ്ങൾ ഭാരതത്തിൽ നടക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങളും അതുപോലെ തന്നെ നടപടികളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും രാജ്യവിരുദ്ധ സംഘടനകൾ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അഗ്നിപദ് എന്ന പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്